എന്റെ എല്ലാ ആരോഗ്യ പ്രേമികൾക്കും നമസ്കാരം. നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന അവലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവലിൽ വൈറ്റമിൻ എ, B1, B3, C, ഫോളിക് ആസിഡ് എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഇത് കൂടാതെ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ നിരവധി ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാരാളം സിങ്കിന്റെ അംശവും അവലിലുണ്ട്. ഇതിൽ ഗ്ലൈസമിക് ഇൻഡെക്സിന്റെ അളവും കൊളസ്ട്രോളിന്റെ അളവും കുറവാണ്. അത് മാത്രമല്ല, അവലിൽ ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ആഗിരണം മന്ദഗതിയിലാക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ചെയ്യുന്നു. നാരുകളടങ്ങിയ ഭക്ഷണക്രമം പ്രമേഹമുള്ളവർക്ക് ഗുണം ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. അവലിൽ പ്രോബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിന് ഇത് ഏറ്റവും ഉത്തമമാണ്. അവൽ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നു. ഇതുകൊണ്ട് തന്നെ വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കൂടാതെ ഇത് നമുക്ക് ദീർഘനേരം വിശപ്പ് ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നു. തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ആരോഗ്യകരവും അനുയോജ്യവുമാണെന്ന് ആയുർവേദം തെളിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അനീമിയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവൽ ഏറെ ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അവലിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അംശം അനീമിയെ ചെറുക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ ഇരുമ്പിന്റെ അംശം മൂലം രക്തമുണ്ടാകുവാനും സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന അവലിൽ 76.9% കാർബോഹൈഡ്രേറ്റും 23% കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഊർജം ഇതുമൂലം നമുക്ക് ലഭിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് മൂലം നിത്യേന നമ്മൾ അവൽ കഴിക്കുന്നത് ശീലമാക്കിയാൽ നല്ല ആരോഗ്യവാന്മാരായിരിക്കുവാനും സാധിക്കുന്നു. അവലിൽ ധാരാളം സോഡിയം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെയും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇത് ഗുണകരമാണെന്ന് വിദഗ്ധർ പറയുന്നു. അവലിൽ കൊഴുപ്പ്, സോഡിയം, കൊളസ്ട്രോൾ എന്നിവ കുറവാണ്. അതിനാൽ തന്നെയും ഹൃദ്രോഗം തടയുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വിറ്റമിൻ ബി പൂർണ്ണരൂപത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെയും മാനസികാരോഗ്യത്തിന് അവൽ സഹായിക്കുന്നു. അവലിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ രൂപീകരണത്തിനും പരിപാലനത്തിനും സഹായിക്കുന്നു. ഇത് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. ഇതോടൊപ്പം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഇടയാക്കുന്നു. മുടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ അവൾ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ ആന്റി ഓക്സിഡന്റുകളാലും പ്രോട്ടീനുകളാലും സമ്പുഷ്ടമാണ്. ഇവ തലയോട്ടിയിൽ പുതിയ മുടികൾ വളരുവാൻ സഹായിക്കുന്നു. മാത്രമല്ല, നാശം സംഭവിച്ച മുടിവേരുകളെ കൂടുതൽ ബലപ്പെടുത്തുവാനും നന്നായി മുടി വളരുവാനും സഹായിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏത് ഭക്ഷണമായാലും അത് അമിതമായാൽ ദോഷം പ്രദാനം ചെയ്യുമെന്ന്. ഇതുകൊണ്ട് തന്നെ അവലിന്റെ ഉപയോഗം അമിതമായാൽ നിർജ്ജലീകരണം, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അവൽ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലെ? പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.